ഹായ് വ്യൂവേഴ്സ്, അപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ കൂടുതൽ വിശേഷങ്ങളും മൈ ഫിലിം വീട്ടിലേക്ക് സ്വാഗതം. അടി എന്നൊക്കെ പറഞ്ഞാൽ ഇന്നലത്തെ അടിയാണ് അടി, കാരണം പോതല്ലേ. അയ്യോ, ഇത് സത്യം പറഞ്ഞാൽ ആരായാലും വിളിച്ചോന്ന് എനിക്കൊന്നും. ആ വിളിയോട് നിന്റെ ഒരു അഭിപ്രായം എന്നാ? നമുക്ക് ഭയങ്കര ദേഷ്യം, ഒരു ടെമ്പർ തെറ്റിയിരിക്കുമ്പോൾ പോതൊള്ളായെന്ന് പറയത്തില്ല. അത്രയൊക്കെ ഇങ്ങോട്ട് പോടി പോടി അടി അടി നീ മിണ്ടരുതടി കാര്യം സിനിമാ ഫീൽഡൊക്കെ ആണെന്ന് പറഞ്ഞാലും ഇമാതിരി അഭിനയം ഇമാതിരിയൊക്കെ അഭിനയമൊക്കെ കാണിച്ചു വെച്ചാൽ ശരിക്കും തല്ലുള്ളൂ എല്ലാവരുടെയും കയ്യിൽ. അതൊന്നും വീട് ചേച്ചി ശ്രദ്ധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കും. ഇവിടെ നിങ്ങൾ താരങ്ങളൊന്നും അല്ല, അതുകൊണ്ട് ആ ഒരു മര്യാദയ്ക്കും എന്തിലും നിന്നാൽ നല്ലത്. അപ്പൊ ഈ അടി പൊട്ടുന്നത് രജിസ്ഥാറിന്റെ വീഴ്ചയിൽ നിന്നുമാണ്. രജിസ്ഥാർ വീഴാനുള്ള കാരണം വീണയാണ്. ഇത് സംഭവം കണ്ടിരിക്കുന്ന അമൃതയാണ്. നിങ്ങൾ വട്ടം കയറി പിടിച്ചുകൊണ്ടാണ്, അത് കൃത്യമായി കണ്ട ഒരേ അമൃതയാണ്. അതുകൊണ്ടാണ് അവൾക്ക് അത്ര ദേഷ്യം. ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഇപ്പൊ ശുശ്രൂഷിക്കാൻ വരണ്ട എന്നുള്ള അർത്ഥത്തിലാണ് അമൃത പറയുന്നത്. അപ്പൊ നമ്മുടെ വീണ കണ്ണുകൊണ്ടുള്ള അതായത് കണ്ണു കൊണ്ടി കാണിച്ചു. അപ്പോൾ അമൃതയ്ക്ക് നന്നായിട്ട് ദേഷ്യം കയറി. അപ്പോഴത്തേക്കും അഭിരാമ്യം വന്നു. കണ്ണുരുട്ടി കാണിക്കില്ല വീണ ചേച്ചി, കണ്ണുരുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്നെ കണ്ണുരുട്ടി കാണിക്കില്ല ചേച്ചി, അഭിരാമ്യം. അപ്പൊ കള്ളം പറയില്ല അമൃതേ. കള്ളം പറയുകയാണെങ്കിൽ ബിഗ് ബോസിനെ വരെ ചലഞ്ച് ചെയ്തു. ഈ ബിഗ് ബോസിനെ എപ്പോഴെപ്പോഴെങ്കിലും ചലഞ്ച് ചെയ്തതെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളത് അലാലട്ട്. പക്ഷെ തൊട്ടേനും പിടിച്ചതിനൊക്കെ ബിഗ് ബോസിനെ ചലഞ്ച് ചെയ്ത് എന്താവും എന്തോ. അപ്പൊ അങ്ങനെ മറ്റേ വീണ ആവശ്യമില്ലാത്തൊരു അഭിനയമാണ് വീണ ഇന്നലെ കാഴ്ചവെച്ചത്. അതെ, അത് നന്നായിട്ട് അമൃത അഭിരാമ്യം ആദ്യമായിട്ട് ഇത്ര ഷൗട്ട് ചെയ്യുന്നതും പ്രതികരിക്കുന്നതും ആദ്യമായിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡിൽ കാണുന്നത്. ഈ അമൃത അഭിരാമ്യ സഹോദരിമാര് വന്നപ്പോ തന്നെ ഇവർക്ക് മൊത്തത്തിൽ വീണ ടീമിന് നെഗറ്റീവ് ടെമ്പർ ആണ് മൊത്തത്തില്. കാരണം ഇവർക്ക് നല്ല അറ്റൻഷൻ കിട്ടുന്നുണ്ട്, ഗെയിം കളിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കുന്നത് പോലെ ഇവരുടെ കൂടെ കൂടിയില്ല. അതൊക്കെ ഇവർ നന്നായിട്ട് മാനസികമായി തളർത്തിട്ടുണ്ട്. അതാണ് ഈ ദേഷ്യമൊക്കെ ആയിട്ട് ഈ വാക്കുകളിലൂടെ ഒക്കെ വരുന്നത്. എന്തായാലും പോടി പോടി എന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം വന്നപ്പോ നീ എന്നെ പോടി എന്നൊന്നും വിളിക്കാൻ നിങ്ങൾ എന്റെ അമ്മയൊന്നും അല്ലാന്ന് അഭിരാമി പറയുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം കണ്ണുരുട്ടിപ്പോഴത്തേക്ക് വീണ പിന്നെയും മറ്റേ വീണ മറ്റേ പൊടി പൊടി സാധനം കാണിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് പോതല്ലേ എന്ന് വിളിച്ചിട്ട് അഭിരാമി അങ്ങ് പോയി. ഒരു സ്വാഭാവികമായ പ്രതികരണം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആരായാലും ഇത്രയും പ്രകോപിപ്പിച്ചു കഴിയുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് തോന്നി. ഞാൻ വെയിറ്റ് ചെയ്തത് ഈ ഒരു സാധനത്തിന് വേണ്ടിട്ടാ. കാരണം വീണേനെ സഹിക്കാൻ പറ്റാതെ ആയിട്ട് തുടങ്ങി, ജഡ്ജായിട്ട് തുടങ്ങിയപ്പോ തൊട്ട് എനിക്കിങ്ങനെ ആ ഒരു ദേഷ്യം കിടക്കുന്നതാണ്. കാരണം വേറെ സംഭവമുണ്ട്, ടാസ്കിൽ ഇതുപോലെ പരിക്ക് പറ്റിക്കുന്നത് ആദ്യമായിട്ടല്ല വീണ. അല്ല വീണ ഇതിനു മുന്നേ സംഭവിച്ചിട്ടുണ്ട്. ഷാജി സൂരജിനെ കടിച്ചത്, പാഷാണ ഷാജിനെ തള്ളിയത്, ഇതൊക്കെ കടന്ന കൈയായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ മോശം ആ കളികളിലെ ഈ മോശം പ്രകടനം വീണ നിർത്തിയാൽ വളരെ. അപ്പൊ അമൃത അഭിരാമി ഇപ്പോൾ വീണയോട് ചെയ്തതും വീണ അങ്ങോട്ട് ചെയ്തതും ആരുടെ ഭാഗത്താണ് ന്യായം എന്നൊന്ന് നിങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം, നമുക്കറിയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ നിരീക്ഷണം ഒക്കെ ഇതാണ്. അപ്പൊ നിങ്ങളുടെ നിരീക്ഷണം എന്താണെന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.